ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലണ്ടൻ മില്ലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. ഇത് നല്ലൊരു രുചിയുള്ള ഫിഷ് ഫ്രൈ ആണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെ ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കും, അതെനിക്ക് ഉറപ്പാണ് കേട്ടോ. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് രണ്ട് ഫിഷാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിൻ്റെ സ്കെയിലും ഒക്കെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് കിട്ടിയേക്കുന്ന ഒരു ഫിഷാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് പ്രത്യേകമൊന്നും ചെയ്യാനില്ല. അതിൻ്റെ ആ നിൽക്കുന്ന ചെയിലൊക്കെ പോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മളിവിടെ നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഫിഷാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ചെകിലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന് ഒത്തിരി പഴക്കമുള്ളതാണോന്ന്. പക്ഷേ ഒത്തിരി പഴക്കമൊന്നും ഉള്ളതല്ല, കാരണം ഇത് വന്ന ഒരു ഇന്ന ദിവസത്തിനുള്ളിൽ ഇതിന് എക്സ്പയറി ഉള്ളതുണ്ട്. അപ്പോൾ ആ എക്സ്പയറി ആകുമ്പോഴേക്കും ഈ ഫിഷെല്ലാം അവർ ഇത് എടുത്തു മാറ്റും. അപ്പം ഇത് ഫ്രഷ് ഒരുവിധം ഫ്രഷ് ആയിട്ടുള്ള ഒരു മീൻ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഞാൻ പിന്നെ ഒന്നും കൂടി അതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് കളയാനുള്ള ശ്രമം നടത്തി. പക്ഷേ കാര്യമായിട്ട് ചെതുമ്പലൊന്നും ഇല്ലായിരുന്നു. അപ്പം നന്നായിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒന്നും കൂടി അതൊന്ന് ക്ലീനൊക്കെ ചെയ്ത് വാല് ചെകിളകൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തു. പിന്നെ തല ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ ചെറുതായിട്ട് അരിയാനൊക്കെ. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ച് പ്രത്യേകമായിട്ട് ഓവനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് ഞാനിന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ അരിയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കൈയൊന്നും അവിടെ അടുത്ത് കൊണ്ട് വെച്ച് അരിയാതിരിക്കും. ഇങ്ങനെ കൈ അടുത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ ചെറുതായി ചെറുതായി അരിഞ്ഞെടുക്കാനായിട്ട്. ഈ ചെറുതായിട്ട് വരയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മസാല ഇറങ്ങി കഴിയുമ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പം നമ്മൾ മാക്സിമം ചെറുതായിട്ട് വരയാൻ തന്നെ ശ്രമിക്കണം, എന്നാലേ ഉള്ളൂ മസാലയൊക്കെ അതിലേക്ക് ഇറങ്ങിപ്പോകുള്ളൂ. ഇനി നമുക്ക് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ഫിഷ് പൗഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിനായിട്ട് ഫിഷ് പൗഡർ എടുക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അത് നിങ്ങളുടെ സാധാരണ എടുക്കുന്ന പോലെ എടുക്കുക. ഞാനിവിടെ ഈസിക്കായിട്ട് ഫിഷ് ഫ്രൈയുടെ പൊടിയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ക്രഷ്ഡ് പെപ്പർ എടുക്കുന്നുണ്ട്. കുറച്ച് പൊടി എടുക്കുവാണെങ്കിൽ നല്ല രുചിയായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഒരു നാരങ്ങാ നീരും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവർ, കാരണം ഒന്ന് ഫ്രൈ എന്നതിലേക്ക് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഈ വിനെഗർ ചേർക്കേണ്ടവർക്ക് വിനെഗർ ചേർക്കാം, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കേണ്ടവർക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം. അത് ഓപ്ഷനിലാണ്. ഞാൻ ഇതിനകത്ത് രണ്ടും ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നായിട്ട് എടുത്താലും മതി. നമുക്കിനി ഒരു ലണ്ടനിലുള്ള ഒരു ഫിഷ് മാർക്കറ്റ് കാണാൻ പോകാം. മാർക്കറ്റല്ല, ഫിഷിൻ്റെ ഒരു ഷോപ്പാണ്. ഇതുണ്ട്, ഒത്തിരി ഫിഷുണ്ട്. നമ്മുടെ എല്ലാ ഫിഷും അത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഷ് ഷോപ്പാണ്. അപ്പം ആ ഷോപ്പിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഫിഷ് എടുത്തത് വെട്ടി ക്ലീൻ ചെയ്ത് മുറിച്ച് ശരിയാക്കി തന്നു വിടും നമുക്ക്. അപ്പം അതിന് ക്ലീൻ ചെയ്യുന്നതിനൊന്നും നമ്മൾ പ്രത്യേകം രൂപ പൗണ്ട് ഒന്നും കൊടുക്കണ്ട. നമുക്കത് അത് ഫ്രീ ആയി തരും. പക്ഷേ നമ്മൾ ഇഷ്ടമുള്ള ഫിഷ് ചൂസ് ചെയ്യുക. ഇതിനകത്ത് ഫ്രോസണും ഉണ്ട്, ഫ്രഷും ഉണ്ട്. ഈ കാണുന്ന എല്ലാം ഫ്രഷ് ഫിഷാണ് കേട്ടോ. അപ്പോൾ പല തരത്തിലുള്ള ഫിഷ് ഉണ്ട്, നമ്മുടെ മാർക്കിലൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പം നമ്മൾ ഇഷ്ടമുള്ള ഫിഷ് നമുക്ക് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഞണ്ടൊക്കെ ഇരിപ്പുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഞണ്ട് എല്ലാം ഉണ്ട്. നമ്മുടെ കുറേ ഉണ്ടായിരുന്നു, കൊഞ്ച്, അങ്ങനെ എല്ലാം ഉണ്ട്. മത്തി, എല്ലാ മീനും ഉണ്ട്, ചെറിയ തീര വയ്ക്കാനായിട്ട്. അപ്പം ഞാൻ ഈ സമയത്ത് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് മീനിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോപ്പ് കാണാൻ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അരമണിക്കൂറോളം ഞാനിത് മസാല ചേർത്ത് വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനാണെങ്കിൽ ഒരു ഫ്രെയിമിൻ്റെ മുകളിലേക്കാണ് ഈ ഫിഷ് എടുത്ത് വെക്കുന്നത്. അപ്പം നമ്മൾ എണ്ണ ഒന്നും ചേർക്കുന്നില്ല, വളരെ ഹെൽത്തി ആയ രീതിയിൽ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്, എണ്ണയൊന്നും ചേർക്കാതെ ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓവൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്തിട്ടിരുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തിരിക. ഒന്ന് 150 ലിറ്ററിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ചൂടായതിന് ശേഷം നമ്മൾ ഇതെടുത്ത് അകത്തേക്ക് വെക്കുക. എന്നിട്ട് ഒന്ന് നോക്കിയാൽ മതി, ഇത് പെട്ടെന്ന് തന്നെ
നമുക്കിനി ഗ്രേവി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ ഓണിയൻ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഫ്രൈ ചെയ്യണം. അതിനുശേഷം നമ്മുടെ അടുത്ത പച്ചമുളക് നമ്മുടെ തക്കാളി എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒണിയൻ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിടുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി വരും. അപ്പം നമുക്ക് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ടി വരികയില്ല. അതിനുശേഷം നമ്മുടെ പച്ചമുളകൊന്നിട്ടുക, എണ്ണയൊന്നും ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം ഇതൊന്നും ഇട്ട് വഴറ്റുക. അതിനുശേഷം നമ്മുടെ ടൊമാറ്റോയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും അത്യാവശ്യം നമ്മൾ എണ്ണ ഒഴിക്കാതെ തന്നെ ഇതൊന്ന് വഴണ്ടി വരും. പിന്നെ നമുക്കൊരു ട്രിക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടി വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് വരും. അപ്പം നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുകയാണ്. മൂടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാമെങ്കിൽ അധികം എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ മസാല ഗ്രേവി ഉണ്ടാക്കി എടുക്കാം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പാൻ നോക്കണം, നമ്മുടെ ഫിഷ് എങ്ങനെയായി. അപ്പോൾ ഇപ്പോൾ ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക, അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ നല്ല ഫ്രൈ ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എടുക്കുമ്പോൾ കാണിക്കാതെ എങ്ങനെയാണ് വരികയാണ്. ഞാനിവിടെ ഒരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഗ്രേവി വെക്കുവാണ്. എന്നിട്ടത് കണ്ടോ, ഫ്രൈ, നല്ല ഫ്രൈ ആയിട്ടിരിക്കുന്ന നമ്മുടെ നല്ല ഓർക്കുമ്പോൾ തന്നെ നല്ല രുചിയാണ്, നമുക്ക് കഴിക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ആ നല്ല ഫ്രൈ ആയിട്ടിരിക്കുന്ന നമ്മുടെ ഫിഷ് എടുത്ത് മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഗ്രേവി മുകളിലേക്ക് വെച്ച് നമ്മളിങ്ങനെ ഞാനിങ്ങനെ വെക്കുന്ന പോലെ തന്നെ താഴെയും മുകളിലുമായിട്ട് നമ്മുടെ ഗ്രേവി വെച്ചതിന് ശേഷം നമ്മുടെ ഫോയിൽ പേപ്പർ നന്നായിട്ട് അടച്ച് പൊതിഞ്ഞ് നമ്മുടെ നാട്ടിൽ വാഴയിലയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ ആ ഓവനിൽ തന്നെ തിരിച്ചു വയ്ക്കുകയാണ്. ഒരു അരമണിക്കൂർ മാക്സിമം വെച്ചാൽ മതി. ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും. നമുക്ക് ഓവനിൽ ഒരു 20 മിനിറ്റ് വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് അത് റിമൂവ് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കുന്ന വെക്കാം. നല്ല ഡ്രൈ ആയിരുന്ന നമ്മുടെ ഫിഷ് ഫ്രൈ ഗ്രേവി എല്ലാം കൂടി ചേർത്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കും. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ, പക്ഷേ നല്ല രുചിയാണ്. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ. ഒന്നും നമുക്ക് വീട്ടിലുള്ള എല്ലാ സാധനവും ഉപയോഗിച്ചാൽ മതി, ഒന്നും നമുക്ക് പ്രത്യേകം വാങ്ങിക്കാനില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പിന്നെ കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടുന്നത് നല്ലതാണ്. ഇവിടെ ഇപ്പം ഞാൻ കറിവേപ്പിലയൊന്നും വാങ്ങിച്ചില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇത് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു വെപ്രാളത്തിലായിരുന്നു ഞാൻ കേട്ടോ. വളരെ ഡെക്കറേറ്റ് ചെയ്ത് വളരെ ഫാസ്റ്റായി ഡെക്കറേറ്റൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്തു. നല്ല സൂപ്പറായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒരു ബിഗ് ഹാപ്പി.